ചേട്ടൻ എന്താ ഓടുന്നേ? ഓടുന്നതല്ല മോളെ, ഓടിക്കുന്നതാ. മീന മോളെ ഇങ്ങോട്ട കാലത്തെ ഞാൻ തച്ചത് വാങ്ങാൻ. ചിൽഡ്രൻ ഉണ്ടാവും ഒരു 15 എടുക്കാൻ. എന്റെ ഇല്ല. 15 തയച്ചില്ലെങ്കിൽ ഒരു 14 രൂപ തന്നാ മതി. ഗതി പിടിക്കൂല ഇതൊന്നും. ഏ മീനെ വിളിക്കണ. മുതലാളി എന്താടാ നീ പോയില്ലേ? ഞാൻ പോയിട്ട് പിന്നെ വന്നതാ. എന്റെ മാനം കാക്കണം മുതലാളി. കുറച്ചു മുമ്പല്ലേ ഞാൻ നിന്റെ ജീവൻ കാത്തത്, ഇനി മാനവും കാക്കണോ? എനിക്കൊരു മുണ്ട് തന്നാ മതി. സരോജിനി, നീലാണ്ടൻ ഒരു മുണ്ട് കൊടുത്ത്. വെറുതെ എന്തിനാ ചേച്ചിനെ ബുദ്ധിമുട്ടിക്കുന്നത്? ആ ഉടുത്തിരിക്കണ മുണ്ട് തന്നാ പോരെ. ഈ മുണ്ട് അങ്ങോട്ട് തന്നിട്ട് ഞാൻ ഇവിടെ മുഴുവനോട് നിക്കണോ? മുതലാളി അകത്തല്ലേ. ആരാ മുണ്ടില്ലാണ്ട് വന്നേക്കണേ? ഏ, അപ്പ അവൻ മുണ്ട് എടുക്കണ്ട വന്നിരിക്കണേ. സരോജിനി നീ അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് തന്നെ, ഞാൻ കൊടുത്തോളാം. എവിടക്കാ ഇനി ആ കാഴ്ച കൂടി കാണണം? അകത്തേക്ക് പോടോ. ശ്രീകര പേടിക്കണ്ട മുതലാളി, ഞാൻ അജ്ഞനല്ല. ഇതാണോ തനിക്ക് പറ്റിയ വേഷം? ഇനി എന്തിനാണോ തനിക്ക് മുണ്ട്? തോട്ടിൽ നിൽക്കുന്ന സ്ത്രീയുടെ മാനം കാക്കാനാ. ഇപ്പൊ വേലിയിറക്കാണാവോ? വേലിയിറക്കായാ തനിക്ക് എന്താ? അല്ല, തോട്ടിലെ വെള്ളം പറ്റിപ്പോവില്ലേ? വെള്ളം പറ്റിപ്പോയി തനിക്ക് എന്താന്ന്? ആ സ്ത്രീ പരിപൂർണ നഗ്നായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ആനക്കുട്ടിയുടെ മുമ്പിൽ എന്ന് മാറി അതിനെ പേടിപ്പിക്കണം. കെട്ടിക്കൊണ്ടു വന്ന കാലം മുതലേ ഞാൻ കാണാൻ തുടങ്ങിയതാ ഈ ഓട്ടം. കൂടെ ഞാനും കുറെ ഓടി. എന്തെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. സാവിത്രി, നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ഈ ഓട്ടം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കണില്ല. സാധിക്കാത്ത ആരുടെ കുറ്റമുണ്ട്? പോർത്തു നോക്കിയിട്ടുണ്ടോ? തലയിലെഴുത്ത്, അല്ലാതെ എന്ത് പറയാനാ? ഓ, ഇപ്പൊ തലയിലെഴുത്തിന്റെ കുറ്റമായി. ഞാൻ ആരും കുറ്റം പറഞ്ഞൊന്നുമല്ല. ശരിയാ, എല്ലാ തെറ്റും എന്റേതാ. നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഇതുവരെ ഒന്ന് ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പൊ ചോദിക്കെ മനസമാധാനത്തോടെ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ കഴിയും. തൃപ്തിയായല്ലോ?
ഈ നാട് മുഴുക്കെ ഇട്ട് ഓടിച്ച് നാറ്റിക്കാവും തന്റെ പരമാവധി നാറ്റിച്ചപ്പോ സമാധാനമായല്ലോ. ദേ അവസാനമായിട്ടൊന്ന് കാണാൻ വന്നതാ. പോവാ, ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവാ. മതിയായി, എന്തിനാ ഇങ്ങനെ നാണില്ലാതെ ജീവിക്കണേ? ഇപ്പൊ ദേവി വിചാരിക്കണ്ടാവും ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാണെന്ന്. അല്ല, യാത്രക്കുള്ള കൂലി ചോദിക്കാൻ വന്നതാ. വെറുതെ വേണ്ട, കടമായിട്ട് തന്നാ മതി. ഇനി ഈ പഞ്ചായത്തിൽ കടം ചോദിക്കാൻ ദേവി അല്ലാതെ മറ്റാരുമില്ല. സമ്മതിച്ചല്ലോ? സമ്മതിച്ചിട്ടുണ്ടാവും. ദേവി തെറ്റു പൊറുക്കണേ. ദേ കടമാണ്, ഒടുക്കം നീലാണ്ടനെ കള്ളനാക്കരുത്. ഞാൻ കള്ളനല്ല, നീലാണ്ടനാ. നീ നീലാണ്ടനല്ല, നീ ആ കള്ളനാ. അയ്യോ, ദേവിയുടെ കാക്കാണോ കക്കുന്നത്? കക്കാനല്ല, കടം വാങ്ങാനാ. ഞാൻ ചോദിച്ചു, എടുത്തോളം പറഞ്ഞു. കടം വാങ്ങാൻ ദേവി എന്താ ഫൈനാൻസ് കൊടുക്കാണ? അമുക്ക് ഇതമ്പളക്കാരിയോ ഇത്രയും നാളെ നടവര പറഞ്ഞപ്പോ നമ്മൾ വെറുതെ പീതാമരേട്ടനെ സംശയിച്ചു. അയ്യോ, ഇപ്പോഴല്ലേ യഥാർത്ഥ ആളെ മനസ്സിലായത്? അയ്യോ, അങ്ങനെ ഒന്നുമില്ല, ഞാൻ നാടിവിടാൻ കാശില്ല. അപ്പൊ നീ നാടിവിടാൻ തീരുമാനിച്ചു? അങ്ങനെയാണെ ഞങ്ങളുടെ കട ആര് വിട്ടു? അത് ഞാൻ നാടിവിട്ടു പോയി കാശുണ്ടാക്കിട്ട് തിരിച്ചു. നീ നാട്ടാക്ക കാശ് കൊടുക്കാല്ലേ? അത് കൊടുത്തു തീരുന്നവരെ നീ പബ്ലിക് പ്രോപ്പർട്ടിയാ, പൊതുസ്വത്ത്. അതുകൊണ്ട് നീ ഈ നാട് വിട്ടു പോകാൻ പാടില്ല. ഇല്ല, പോടില്ല. അതുവരെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. കടാരോ, പെട്ടെന്നൊരു തീരുമാനം എടുക്കണല്ല. നീലാണ്ടന്റെ കടം ഒരു സാമൂഹ്യ പ്രശ്നമാണ്, അതിനെ സാമൂഹ്യമായിട്ട് തന്നെ നേരിടണം. ഈ പഞ്ചായത്തിനെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് തീരുമാനത്തിലെത്താം. നീലകണ്ഠൻ കാശ് കൊടുക്കാനുള്ളവരുടെ മഹാസമ്മേളനം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന നമ്മുടെ നീലകണ്ഠൻ. എവിടെ ആളെ കാണാനില്ല. ഒരു നല്ല കാര്യത്തിന് വരുമ്പോ കള്ളി കൊടുത്തിട്ട് വരിക. വെള്ളം ഉണ്ടായിക്കൂടെ? അന്ന് ചെല്ലു ചെല്ലു. അഖിലാണ്ട മണ്ഡല മണി ചുരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. മതി മതി, അവിടെയും കടം പറഞ്ഞ പരമാരും അവിടെ ഇല്ലേ? എന്താ വേണ്ടേ? പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെയൊരു മഹാസമ്മേളനം നടത്താൻ തോട്ടുങ്ങര പഞ്ചായത്തിന് ഭാഗ്യമുണ്ടാക്കി തന്ന ശ്രീമാൻ നീലകണ്ഠനോട് നമുക്ക് നന്ദി പറയാം. നീലകണ്ഠനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പരിചയം കൂടിപ്പോയതുകൊണ്ടാണല്ലോ കടം കൊടുക്കേണ്ടി വന്നത്. അയാളുടെ മേടിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ ഇടയക്കേറി സംസാരിക്കേണ്ട, ഇതൊരു യോഗമാണ്. ആരുടെ യോഗമാണ്? നീലാണ്ടന്റെ യോഗം അല്ലാണ്ട് ആരുടെ യോഗമാണ്? നമുക്കിനി കാര്യപരിപാടിയിലേക്ക് കടക്കാം. അത് മതിയല്ല, അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞിട്ട് എന്റെ രാസം സപ്രസംഗം, അത് കഴിഞ്ഞിട്ട് മതി കാര്യപരിപാടിയൊക്കെ. എന്താ നിന്റെ വളിച്ച പ്രസംഗം കേൾക്കാനല്ല ഞങ്ങൾ വന്നേക്കണത്, കാശ് മേടിക്കാനാണ്. അത് പറയാം. നീ തർക്കം വേണ്ട, ഇനി ഈ യോഗത്തിൽ പ്രസംഗമില്ല, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കടം വാങ്ങിയ നീലകണ്ഠന് കണക്കറിയില്ല, പക്ഷെ കൊടുത്ത എനിക്കും നിങ്ങൾക്കും കൃത്യമായിട്ടുള്ള കണക്കുണ്ടാവും. കടം കിട്ടാനുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് കണക്ക് ഇവിടെ ഏൽപ്പിക്കുക. പീതാംബര ഇവരെ കണക്ക് വേണിക്ക്. രാമുണ്ണി മുതലാളി പറഞ്ഞ എല്ലാവരും കേട്ടല്ലോ, വളരെ കൃത്യമായും സത്യസന്ധമായും നീലാണ്ട കടം എല്ലാരും പടപടയെന്ന് പറഞ്ഞു. എന്റെ കണക്ക് 400 നന്നായില്ലോടാ. നീ ഇവിടെ ജമ മീൻ്റെതായി മൊയ്തൂര് എത്ര? 600 പലിശ ഉൾപ്പെടെ 600 പലിശ ഉൾപ്പെടെ 650 ഈ നാമ്പർ 23 രൂപ 50 പൈസ.